ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഇസ്രായേൽ പൗരന്മാർക്ക് ഭീഷണി ഉയർത്തുന്ന ആരെയും വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഒന്നിന്റെയും അവസാനമല്ലെന്നും പൗരന്മാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവയിലേക്ക് എത്തിച്ചേരാൻ തങ്ങൾക്കാകുമെന്ന സൂചന നൽകിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃത്യമായ ആസൂത്രണത്തോടെയാണ് മിഷൻ പൂർത്തിയാക്കിയതെന്നും ഹലേവി പറഞ്ഞു വളരെ കാലമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു അത് കൃത്യസമയത്ത് കൃത്യതയോടെ പൂർത്തീകരിച്ചു അടുത്ത ഘട്ടത്തിലേക്കുള്ള മുന്നറിയിപ്പുകളുമായി മുന്നോട്ട് നീങ്ങുകയാണെന്നും ഹലേവി വ്യക്തമാക്കി ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി നസ്രുള്ളക്ക് സാധ്യമാവില്ലെന്ന കുറിപ്പും മരണം സ്ഥിരീകരിച്ച് ഐ ഡി എഫ് പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ നയിച്ചയാളാണ് ഹസൻ നസ്രുള്ള അറുപത്തിനാലുകാരനായ നസറുള്ള ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയുടെ അടുത്ത സഖ്യകക്ഷിയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഹമാസിന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് ലബനനിൽ നിന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനും സംഘർഷാവസ്ഥ കൂടുതൽ കലുഷിതമാക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിരുന്ന ആളാണ് നസറുള തലവന്റെ മരണത്തോടെ ഹിസ്ബുള്ള വൻ തിരിച്ചടിയാണ് നേരിടുന്നത് ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയുമായി ഹൂത്തികളും രംഗത്തെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ വകവരുത്താൻ ഹൂത്തികളെ ഇറക്കുകയാണ് ഇറാനും നെതന്യാഹുവിൻ്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂത്തികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെൽ ടെൽഅവിൻ്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അയോണ്ടോം പ്രതിരോധക്കാര്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇതിലൂടെ ഹിസ്ബുളയുടെ വേര് പറിച്ചപ്പോൾ ഹൂത്തികളെ ഇറക്കി ഇറാന്റെ മരണക്കളി തുടരുകയാണ് ഇസ്രായേലിനി തലവേദനയാവുക ഹൂത്തികളോ എന്ന ചോദ്യമാണ് സജീവം ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേലിലേക്ക് മടങ്ങുന്നതിനിടെ ടെൽ ആവി വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന് ഹൂത്തി വിമതർ അവകാശപ്പെടുന്നുണ്ട് യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിന് ശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ മിസൈലുകളെയെല്ലാം അയൺഡോം തകർത്തെറിഞ്ഞു ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുളയെ മൂന്നു പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്രളയെ ശനിയാഴ്ച പുലർച്ചെ ബെയ്റൂത്തിലെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതാണ് ഊത്തികളെ പ്രകോപിച്ചത് റോക്കറ്റ് ആക്രമണങ്ങൾ മോട്ട്രാറുകൾ പീരങ്കി ഷെല്ലുകൾ ആളില ആകാശവാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയോ ഡോൺ സിസ്റ്റം രണ്ടായിരത്തി ആറിലെ ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണത്തെയും ചെറുക്കുന്നത്